ഇന്ന് മലയാളികൾ വിഷു കൊണ്ടാടുമ്പോൾ ക്രൈസ്തവർക്ക് ഇത് ഗുഡ് ഫ്രൈഡേയും മുഹമ്മദിയർക്ക് റമദാൻ വ്രതത്തിൻ്റെ രണ്ടാം വെള്ളിയാഴ്ചയുമാകുന്നു. ഒരാഘോഷത്തിന് വേണ്ടി മറ്റൊന്ന് വഴിമാറി കൊടുക്കുന്ന കാലമാണിതെന്ന് പറയാം. വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തുല്യത എന്നാണ്. തുല്യത എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചാവാം ഇന്നത്തെ എപ്പിസോഡ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന കൺസെപ്റ്റ് തന്നെയാണ് തുല്യതയ്ക്കുമുള്ളത്. സ്ത്രീ പുരുഷ ഭേദമെന്യേ വർണ്ണവർഗ ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരെ എല്ലാം തുല്യതയോടെ കാണുക എന്നതാണ് ഇതിൻ്റെ കാതൽ. ജനാധിപത്യ രാജ്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ പറയുന്ന വാക്കാണ് തുല്യത എന്നത്. ഏതു മനുഷ്യനെയും തന്നെ പോലെ തന്നെ കണക്കാക്കുന്നതാണ് തുല്യത എന്ന് പറയുന്നത്. പലപ്പോഴും ഈ തുല്യത നഷ്ടപ്പെടുന്നത് ഏതൊക്കെ ഇടങ്ങളിൽ എന്ന് മനസ്സിലാക്കിയാൽ തുല്യത എന്തെന്ന് പറഞ്ഞു തരുന്നതിന് പ്രയാസമുള്ള കാര്യമല്ല. ജോലിയിടങ്ങളിലും പൊതുസേവന മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും പൊതു ഇടങ്ങളിലും സർക്കാരിലും എല്ലാമാണ് പൊതുവിൽ ഇത്തരം വിവേചനങ്ങൾ ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങൾ. തുല്യത എന്നത് കാലങ്ങളോളം ഡിബേറ്റ് ചെയ്യപ്പെട്ടതും കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സങ്കല്പവുമാണ്. ഒരേപോലെയുള്ള പരിണാമം ഉണ്ടാവുക എന്നതല്ല യഥാർത്ഥത്തിൽ ഈ തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൊഴിൽപരമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നത് സാധ്യമല്ല. തുല്യത എന്നത് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടതിനെ നിഷേധിക്കാതെ ഇരിക്കുന്നതിനെയാണ് വിവക്ഷിക്കുന്നത്. തൊഴിലിടങ്ങളിൽ ഒരേ സ്വഭാവമുള്ള ജോലികൾ ചെയ്യുന്ന എല്ലാവർക്കും ഒരേ കൂലി നൽകുക എന്നതാണ് തുല്യത. അല്ലാതെ സാധാരണ തൊഴിലാളിക്കും യൂണിറ്റ് മാനേജർക്കും ഒരേ ശമ്പളം നൽകുക എന്നതല്ല എന്ന് ലളിതമായി പറയാം. തുല്യ ബഹുമാനവും തുല്യ അവസരവും മുൻവിധികളില്ലാതെ സമീപനവും അന്യായത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവും എല്ലാം ഈ തുല്യതയിൽ വരും എന്ന് സാരം. മനോരോഗ ചികിത്സയിൽ പോലും രോഗികൾക്കുള്ള അവകാശം സംരക്ഷിക്കണം എന്ന് വാദിക്കുന്നത് അവരെ പാടെ അവഗണിക്കാതെ ഇരിക്കേണ്ടതിന് തന്നെയാണ്. അഭിമാനം എന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവർക്ക് നിഷേധിക്കുക എന്നത് തുല്യതയ്ക്ക് വിപരീതമായിട്ട് വരും എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ മനുഷ്യനും വ്യത്യസ്തരായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ചിലർക്ക് സൗന്ദര്യമോ പണമോ ആരോഗ്യമോ ബൗദ്ധികമായ ഉന്നതിയോ ചിലപ്പോൾ ഇവയെല്ലാം കൂടുതലായിരിക്കും എന്നതിലും തർക്കമില്ല. എന്നാൽ അവരുടെ ഔന്നിത്യം മൂലം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നിടത്താണ് തുല്യത നഷ്ടപ്പെടുന്നതെന്ന് സാരം. എന്നാൽ തുല്യ അവസരങ്ങൾ നൽകുമ്പോഴും ചിലർ ചില മേഖലകളിൽ കൂടുതൽ പ്രശോഭിക്കുന്നതായും കാണാം. അവർ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നേക്കാം. ഇത് അനീതിയാണ് എന്ന് പറഞ്ഞുകൂടാ. ഇവിടെയാണ് തുല്യതയിലെ കപടത ഒളിഞ്ഞുകിടക്കുന്നത്. ഒരാൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് വിശ്രമമില്ലാതെ ജോലി ചെയ്ത് നേട്ടം കൈവരിച്ചാൽ അയാളെ മോശക്കാരനാക്കാനും കവർച്ചക്കാരനാക്കാനും കൊള്ളരുതാത്തവനാക്കാനുമുള്ള ഒരു ത്വര എങ്ങനെയോ നമുക്കിടയിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇത് ഈ പ്രശ്നത്തിൻ്റെ മറുപക്ഷമാണ് എന്ന് മറന്നുകൂടാ. ചുരുക്കത്തിൽ, മുൻധാരണയോടെ ആളുകളെ സമീപിക്കുന്നതാണ് തുല്യത നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. ഈ മുൻധാരണയ്ക്ക് പ്രധാന അടിസ്ഥാനം അസൂയയും അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയവും ചിലപ്പോൾ അവസരം നഷ്ടപ്പെട്ട സാഹചര്യവും അപകർഷതാ ബോധവും തന്നെയാണ്. ഒരാൾ മറ്റൊരാളോട് നന്നായി പെരുമാറുന്നതും മര്യാദ കൊണ്ടാണെന്ന് പറയാം. മനുഷ്യരെ തുല്യരായി കാണാനും മര്യാദ നൽകിക്കൊണ്ട് സംസാരിക്കുവാനും പെരുമാറുവാനും പൊതു ഇടങ്ങളിലും റോഡുകളിലും പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ബോധവാന്മാരാക്കുവാനും നമ്മുടെ കുട്ടികളെ അഭ്യസിപ്പിക്കണം. ഈ വിഷു അതിനുള്ള അവസരമായി തീരട്ടെ. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.